വിയർപ്പ് നാറ്റം ശരീര ദുർഗന്ധം മാറാൻ നാച്ചുറൽ മരുന്ന്. സ്ത്രീ പുരുഷ ഭേദമന്യേ ഒട്ടുമിക്കവരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വിയർപ്പ് നാറ്റം. പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് ബസ് യാത്ര ചെയ്യുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നുകൂടിയാണിത്. ശരീര താപനില നിയന്ത്രിക്കാനും വിഷവസ്തുക്കളെ പുറന്തള്ളുവാനും മനുഷ്യ ശരീരത്തിലെ സ്വാഭാവിക പ്രക്രിയയാണ് വിയർപ്പ്. എന്നാൽ ദുർഗന്ധത്തോടുകൂടിയുള്ള വിയർപ്പ് നാറ്റമാണെങ്കിൽ പലരുടെയും ആത്മവിശ്വാസത്തെ തന്നെ തകർക്കുന്ന ഒരു കാര്യമാണ്. പെർഫ്യൂം ഉപയോഗിച്ച് പലരും ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമെങ്കിലും വേണ്ടത്ര ഫലം കിട്ടാറില്ല. പല രോഗങ്ങളുടെ ഭാഗമായും വിയർപ്പ് നാറ്റം ഉണ്ടാകാം. അതുപോലെ തന്നെ അമിതമായി ടെൻഷൻ ഉള്ളവരിലും അമിത വണ്ണമുള്ളവരിലും അമിതമായി വിയർപ്പ് ഉണ്ടാകാറുണ്ട്. സ്ത്രീകളിലാണ് ഈ ഒരു പ്രശ്നം കൂടുതലായി കണ്ടുവരുന്നത്. ഇതിനുള്ള കാരണം അമിതമായ ടെൻഷൻ തന്നെയാണ്. ഭക്ഷണ രീതികൾ കൊണ്ടും വിയർപ്പ് നാറ്റം ഉണ്ടാകാം. വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നവരെക്കാൾ നോൺ വെജ് കഴിക്കുന്നവരിലാണ് വിയർപ്പ് നാറ്റം കൂടുതൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഉള്ളി, വെളുത്തുള്ളി എന്നിവ കൂടുതലായി കഴിക്കുന്നവരിലും വിയർപ്പ് നാറ്റം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ അമിതമായി വിയർക്കുന്നവരിൽ കക്ഷം, തുടയെടുക്ക് എന്നീ ഭാഗങ്ങളിൽ ജീവിക്കുന്ന ചില ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായും വിയർപ്പ് നാറ്റം ഉണ്ടാകാം. ഭൂരിഭാഗം ആളുകളിലും വിയർപ്പ് നാറ്റം ഉണ്ടാകുന്നത് ഈ ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായാണ്. വിയർപ്പ് നാറ്റം ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ് ചെറുനാരങ്ങ. നാരങ്ങ മുറിച്ച് ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും പതിവായി തേച്ച് കുളിച്ചാൽ വിയർപ്പ് നാറ്റം മാറുന്നതാണ്. അവൽ 50 ഗ്രാം വീതം രാത്രി ഭക്ഷണത്തിന് ശേഷം പതിവായി കഴിക്കുക. മുതിര അരച്ച് പതിവായി ശരീരത്തിൽ തേച്ച് കുളിക്കുന്നതും വിയർപ്പ് നാറ്റം മാറാൻ വളരെ നല്ലതാണ്. വേപ്പില, രാമച്ചം, ചന്ദനം, മഞ്ഞൾ എന്നിവ നന്നായി അരച്ച് പതിവായി തേച്ച് കുളിക്കുന്നതും വിയർപ്പ് നാറ്റം മാറാൻ സഹായിക്കും. ഉലുവാപ്പൊടിയും ചീവയ്ക്കാപ്പൊടിയും സമാസമം എടുത്ത് ശരീരത്തിൽ പതിവായി തേച്ച് കുളിക്കുന്നതും വിയർപ്പ് നാറ്റം ഇല്ലാതാക്കാൻ ഒരു ഉത്തമ വഴിയാണ്. കൂടാതെ ഇലക്കറികൾ ധാരാളം കഴിക്കുക, മാനസിക പിരിമുറുക്കം ഒഴിവാക്കുക, ദിവസവും ധാരാളം വെള്ളവും കുടിക്കുക. ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യും. വിയർപ്പ് നാറ്റം ശരീര ദുർഗന്ധം മാറാൻ നാച്ചുറൽ മരുന്ന്. സ്ത്രീ പുരുഷ ഭേദമന്യേ ഒട്ടുമിക്കവരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വിയർപ്പ് നാറ്റം. പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് ബസ് യാത്ര ചെയ്യുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നുകൂടിയാണിത്. ശരീര താപനില നിയന്ത്രിക്കാനും വിഷവസ്തുക്കളെ പുറന്തള്ളുവാനും മനുഷ്യ ശരീരത്തിലെ സ്വാഭാവിക പ്രക്രിയയാണ് വിയർപ്പ്. എന്നാൽ ദുർഗന്ധത്തോടുകൂടിയുള്ള വിയർപ്പ് നാറ്റമാണെങ്കിൽ പലരുടെയും ആത്മവിശ്വാസത്തെ തന്നെ തകർക്കുന്ന ഒരു കാര്യമാണ്. പെർഫ്യൂം ഉപയോഗിച്ച് പലരും ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമെങ്കിലും വേണ്ടത്ര ഫലം കിട്ടാറില്ല. പല രോഗങ്ങളുടെ ഭാഗമായും വിയർപ്പ് നാറ്റം ഉണ്ടാകാം. അതുപോലെ തന്നെ അമിതമായി ടെൻഷൻ ഉള്ളവരിലും അമിത വണ്ണമുള്ളവരിലും അമിതമായി വിയർപ്പ് ഉണ്ടാകാറുണ്ട്. സ്ത്രീകളിലാണ് ഈ ഒരു പ്രശ്നം കൂടുതലായി കണ്ടുവരുന്നത്. ഇതിനുള്ള കാരണം അമിതമായ ടെൻഷൻ തന്നെയാണ്. ഭക്ഷണ രീതികൾ കൊണ്ടും വിയർപ്പ് നാറ്റം ഉണ്ടാകാം. വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നവരെക്കാൾ നോൺ വെജ് കഴിക്കുന്നവരിലാണ് വിയർപ്പ് നാറ്റം കൂടുതൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഉള്ളി, വെളുത്തുള്ളി എന്നിവ കൂടുതലായി കഴിക്കുന്നവരിലും വിയർപ്പ് നാറ്റം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ അമിതമായി വിയർക്കുന്നവരിൽ കക്ഷം, തുടയെടുക്ക് എന്നീ ഭാഗങ്ങളിൽ ജീവിക്കുന്ന ചില ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായും വിയർപ്പ് നാറ്റം ഉണ്ടാകാം. ഭൂരിഭാഗം ആളുകളിലും വിയർപ്പ് നാറ്റം ഉണ്ടാകുന്നത് ഈ ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായാണ്. വിയർപ്പ് നാറ്റം ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ് ചെറുനാരങ്ങ. നാരങ്ങ മുറിച്ച് ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും പതിവായി തേച്ച് കുളിച്ചാൽ വിയർപ്പ് നാറ്റം മാറുന്നതാണ്. അവൽ 50 ഗ്രാം വീതം രാത്രി ഭക്ഷണത്തിന് ശേഷം പതിവായി കഴിക്കുക. മുതിര അരച്ച് പതിവായി ശരീരത്തിൽ തേച്ച് കുളിക്കുന്നതും വിയർപ്പ് നാറ്റം മാറാൻ വളരെ നല്ലതാണ്. വേപ്പില, രാമച്ചം, ചന്ദനം, മഞ്ഞൾ എന്നിവ നന്നായി അരച്ച് പതിവായി തേച്ച് കുളിക്കുന്നതും വിയർപ്പ് നാറ്റം മാറാൻ സഹായിക്കും. ഉലുവാപ്പൊടിയും ചീവയ്ക്കാപ്പൊടിയും സമാസമം എടുത്ത് ശരീരത്തിൽ പതിവായി തേച്ച് കുളിക്കുന്നതും വിയർപ്പ് നാറ്റം ഇല്ലാതാക്കാൻ ഒരു ഉത്തമ വഴിയാണ്. കൂടാതെ ഇലക്കറികൾ ധാരാളം കഴിക്കുക, മാനസിക പിരിമുറുക്കം ഒഴിവാക്കുക, ദിവസവും ധാരാളം വെള്ളവും കുടിക്കുക. ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ.